ഇപ്പം മിക്ക കേരളത്തിലെ മിക്ക വലിയ വലിയ ക്ഷേത്രങ്ങളിലും, അതായത് ഇപ്പൊ ഭദ്രകാളിയുടെ ക്ഷേത്രമാണെങ്കിൽ ഭദ്രകാളിയുടെ പിക്ചറുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പൊ മിക്ക ഭക്തജനങ്ങളും അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെക്കും. അത് ഭദ്രകാളി മാത്രമല്ല, ഏത് മൂർത്തിയുടെ ആണെങ്കിലും അത് വീടിന് ദോഷം ചെയ്യും. അല്ല, അത് ദോഷം ചെയ്യുന്നല്ല, അത് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ, ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫോട്ടോ വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ നമ്മൾ ഗുരുവായൂരപ്പന്റെ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കുന്നത് ദോഷകരമാണ്. പിന്നെ ഞാൻ കണ്ടുവരുന്നിരിക്കുന്ന പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടുത്തെ, അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുന്ന് ഒരു ഭദ്രകാളിയുടെ ഫോട്ടോ മേടിക്കുക, ശാസ്താവിന്റെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടുന്ന് ഒരു അയ്യപ്പന്റെ ഫോട്ടോ മേടിക്കുക, ഇതെങ്ങനെ കൊണ്ടുവന്നിട്ട് പൂജാമുറി നിറച്ച് ഫോട്ടോകൾ വെക്കുക. പക്ഷെ എന്താ ചോദിച്ചാൽ കാലാന്തരത്തിൽ അതിനെന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് കഴിഞ്ഞാൽ, ഈ ഫോട്ടോകളെല്ലാം എടുത്തിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലെ ആൽത്തറകളിൽ കൊണ്ടുവയ്ക്കും. അത് വളരെ മോശമായ ഒരു കാര്യമാണ്, അത് നമ്മൾക്ക് ദോഷകരമായി ഭവിക്കും. അപ്പോൾ ഈ നമ്മൾ എന്താ ചെയ്യാന്നുള്ളതിന്, നമ്മളിപ്പോൾ ഫോട്ടോകളോ അല്ലെങ്കിൽ ബിംബങ്ങളോ നമ്മൾ വെച്ച് പൂജിക്കുന്നതിന് എന്തെങ്കിലും വിധത്തിലുള്ള അംഗവൈകല്യങ്ങൾ സംഭവിച്ചാൽ അത് ജലനിബന്ധനം ചെയ്യാന്നാണ് അതിനുള്ള വിധി. ഒഴുകുന്ന വൃത്തിയുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് അലക്ഷ്യമായിട്ട് ക്ഷേത്രത്തിന്റെ ആൽച്ചുവട്ടിൽ വെക്കുന്നത് വളരെ ദോഷകരമായ കാര്യമാണ്. വിഷ്ണുമായ സ്വാമി പോലുള്ള മൂർത്തികൾ, ഉഗ്രമൂർത്തികളുടെ ഫോട്ടോസും വീട്ടിൽ വെക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വരും? ഏത് മൂർത്തിയുടെ ആണെങ്കിലും വീട്ടിൽ വെക്കുന്നതിന് ദോഷമില്ല. പക്ഷേ അതിന്റെ ഇതായ ഓരോ പൂജാരീതികളുണ്ട്, അത് നമ്മൾ അനുവർത്തിച്ച് പോന്നാൽ പിന്തലമുക്കാരത് ഏറ്റെടുത്ത് ചെയ്യാതെ വരുമ്പോൾ അതിന് ചില ദോഷങ്ങൾ വരും. അല്ലാതെ ഒരു ഫോട്ടോ വെച്ചത് കൊണ്ടോ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചത് കൊണ്ടോ യാതൊരു ദോഷവും, അതായത് ഒരു ഫോട്ടോ വാങ്ങിച്ച് അതിന് മുമ്പിൽ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് അങ്ങനെ ഒരു, അതായത് വിളക്ക് കത്തിക്കുക, പുഷ്പം അർപ്പിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു നിവേദ്യം കൊടുക്കുക, ഇതിലൊന്നും ദോഷങ്ങൾ വരില്ല. പക്ഷെ വിധിയാമണ്ണമുള്ള പൂജ, വിധിയാമണ്ണമുള്ള നിവേദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവർത്തിച്ച് പോന്നാൽ അത് തലമുറയായിട്ട് കൈമാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ ഭവിക്കും.